ഐ തിങ്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ഫൺ കഥ ഞാൻ കേൾക്കുമായിരുന്നു. സോ കോമഡി ഉണ്ട് എല്ലാം, ലൈക്ക് ഇറ്റ് സീംസ് ലൈക്ക് എ ഫൺ പാക്കേജ്. 21 ഇയേഴ്സ് കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയും ഈണം നൽകിയ ഒരു ഗാനത്തിൽ അഭിനയിക്കാനായിട്ട് വീണ്ടും. അതെ, കാരണം ഞാൻ വിദ്യാജി ഈണം നൽകി ഞാൻ അഭിനയിച്ച സിനിമകളിലെല്ലാം ഞാൻ വില്ലനായിട്ടുമൊക്കെയാണ് അഭിനയിച്ചത്. അപ്പൊ ഗാനങ്ങളുടെ ഭാഗമായിരുന്നില്ല. മീശമാധവനിലൊക്കെ ഇപ്പം പാപ്പച്ചി ഉണ്ടെങ്കിൽ ഇപ്പം പാപ്പച്ചിക്ക് പാട്ടില്ലല്ലോ. അതെ, അപ്പൊ ഞാനും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അമരക് ബന്ധുണി പോലത്തെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അമരക് ബന്ധുണി പോലെ ഒരു പടം ചെയ്യുമ്പോൾ ലൊക്കേഷനിലുള്ള ഒരു മൂഡ് ഭയങ്കര അപ്ബീറ്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി അടിച്ച് തമാശ അടിച്ച്. അപ്പോൾ ആ സിനിമയുടെ ഒരു മൂഡ് ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ചെയ്യും. ഇപ്പം ഇന്ദ്രിത്തേട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടർ എനിക്ക് ഒരു ഷെൽ ബ്രേക്ക്, എനിക്ക് അങ്ങോട്ട് മീ ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യും, നമുക്ക് കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ഇന്ദ്രേട്ടൻ തന്നെയാണ് സെറ്റിലെന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ബ്ലോക്കായിരിക്കും. പുള്ളി തന്നെ ഇനീഷ്യേറ്റ് എടുത്ത് ആ ഐസ് ആൻഡ് ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫുൾ ചില്ലാണ് നാല് പേരും. ഞാൻ ചെയ്തതിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ്. ആരുടെടുത്തും പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണം എന്ന് പറയാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ് എന്നെ. അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നിലുള്ളൊരു പെർഫോമറിനെ ഞാനും ചിലപ്പം കണ്ടിട്ടുണ്ടാവും അതിലാണ്. ഇന്ദ്രജിത്, ശ്രുതി, വിൻസി, സർജാനോ നാലുപേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. ഈ മാരുവല്യൻ ഗോപുരം ഒരു ഫാമിലി ഡ്രാമ ജോണറിൽ ഒരുക്കിയിരിക്കുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ വളരെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഈ ജോണർ ഷിഫ്റ്റ് നടക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. പല പല ഒന്നിൽ കൂടുതൽ ജോണർ തമ്മിൽ ബ്ലെൻഡ് ചെയ്ത എക്സൈറ്റിംഗ് സിനിമകൾ നമ്മൾ പല ലാംഗ്വേജിൽ പോലെ മലയാളത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു സിമ്പിൾ ഒരു ഫാമിലി ഡ്രാമ ജോണറിലുള്ള ഒരു കഥ ഒന്ന് നരേറ്റ് ചെയ്യുമ്പോൾ അതിൽ തോന്നുന്നൊരു എക്സൈറ്റ്മെൻറ്റ് പോയിൻ്റ് എവിടെയാണ്? അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഇതൊരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. ഡ്രാമ എന്ന് പറയാൻ പറ്റത്തില്ല. ഡ്രാമ എലമെൻറ്റ് കുറച്ചുണ്ടെങ്കിലും ഒരു മോർ ഓഫ് എൻ എൻ്റർടൈനറാണ് സിനിമ. അപ്പോൾ ഇതിനകത്ത് ഈ നാല് കഥാപാത്രങ്ങളും ഈ നാല് കഥാപാത്രങ്ങളുടെ ലൈഫ് മുന്നോട്ട് നീങ്ങുന്നതും ഇവർ നേരിടുന്ന പ്രശ്നങ്ങളും ഇത് വളരെ രസകരമായി ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് സിനിമ. അപ്പോൾ വളരെ രസകരമായി മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. ശ്രുതിക്ക് എങ്ങനെയാണ്, എന്താ ഒരു എക്സൈറ്റ്മെൻറ്റ് പോയിന്റ്? എന്താ ഇത് തന്നെയായിരുന്നു. ഐ തിങ്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ഫൺ കഥ ഞാൻ കേൾക്കുമായിരുന്നു. സോ കോമഡി ഉണ്ട് എല്ലാം, ലൈക്ക് ഇറ്റ് സീംസ് ലൈക്ക് എ ഫൺ പാക്കേജ് അത്. പിന്നെ ഓഫ് കോഴ്സ് അരുൺ ബോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ഈ കാസ്റ്റ് ആൻഡ് ക്രൂ, അരുണിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഡക്ഷൻ ഹൗസ് വിദ്യാസാഗർ മ്യൂസിക്കൽ. ഇന്ദ്രേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഓൾസോ, എനിക്ക് അരുൺ ചേട്ടനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അരുൺ ചേട്ടനും പ്രമോദേട്ടൻ റൈറ്ററിൻ്റെ കൂടെ, ആൻഡ് എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടറായിട്ട് തോന്നി. ഷെഫിൻ്റെ ക്യാരക്ടറാണ്. ആൻഡ് ഓൾസോ ആ ക്യാരക്ടറിന് കുറേ സ്റ്റോറി ഉണ്ട്. ആ ക്യാരക്ടറിനായിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടർ ആർക്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കഥ കേൾക്കുമ്പം എത്രത്തോളം അതെന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുക. അപ്പം പ്രമോദേട്ടനും അരുൺ ചേട്ടനും, റൈറ്റർ പ്രമോദേട്ടനും ഡയറക്ടർ അരുൺ ചേട്ടനും വന്നിട്ടാണ് കഥ നരേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പോഷറിലുള്ളൊരു ക്യാരക്ടർ, അത് എന്നിലൂടെ മാത്രമല്ല പോകുന്നത്. ഈ ഒരു സ്റ്റോറി നാല് പേരുടെ ആയിട്ട്, നാല് പേരുടെയിൽ ഈക്വലി എൻഗേജ്ഡ് ആയിട്ട് ഞാൻ കേൾക്കുമ്പോൾ തന്നെ, നാല് പേരുടെയെന്ന് മാത്രമല്ല വശിഷ്ഠ ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് മിന്നൽ മുരളിയിലെ പയ്യൻ, അവനിലൂടെയും കഥ പോകുന്നുണ്ട്. അപ്പം എല്ലാവരിലും ഒരു നമ്മൾ കേൾക്കുമ്പം ഒട്ടും ലാഗ് ചെയ്യാതെ അത് നമ്മളെ രസിപ്പിക്കുന്നുണ്ട്. അപ്പം ഒബ്വിയസ്ലി അത് ഓഡിയൻസിലോട്ടും അങ്ങനെ എത്തും. പിന്നെ ക്യാരക്ടർ വൈസ് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറും ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റും എല്ലാം കൂടിയിട്ടാണ്. മാരുവല്യൻ്റെ ട്രെയ്റ്റ്സ് എത്രയുണ്ടാവും ഈ ക്യാരക്ടറിൽ? വിൻസിയുടെ ട്രെയ്റ്റ്സ് എത്രയാണ്? ഒരു മാനറിസംസ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 50% ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാനറിസംസ്. ഐഡിയോളജീസും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വേറൊരു എക്സ്ട്രീമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ബ്യൂട്ടിഫുൾ അല്ല എന്നല്ല, എന്ന് വെച്ചാൽ വെച്ച് നോക്കുമ്പം പുള്ളിക്കാരത്തിൽ കുറച്ച് കുറേ കാര്യങ്ങളിലെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരത്തിക്ക് സ്വയം ഒരു സ്റ്റാൻഡുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന നമുക്ക് സമരൻ ബത്തലയത്തിലെ ഈ പാട്ടാണ്. ഇപ്പോൾ വിദ്യാസാഗർ മ്യൂസിക്കലാണ് ഈ പടം വരുന്നത്.
അങ്ങനെ വിദ്യാസാഗറിനെ ഓൺ ബോർഡ് കൊണ്ടുവരാൻ ആ ആലോചന എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും? ഈ ടൈറ്റിൽ എടുക്കുന്ന ആ ആലോചനയിൽ നിന്നാണോ ശരിക്കും അങ്ങനെ ഒരു? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിയാദക്കയും നമ്മുടെ പ്രൊഡ്യൂസർ സിയാദ് കോക്കറും വിദ്യാസാഗറുമായിട്ട് വളരെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പുണ്ട്. ഒരുപാട് സിയാദക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് വിദ്യാജി. അപ്പോൾ അവർ തമ്മിലൊരു ലോങ് സ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു ഫൺ എൻ്റർടൈനർ ചെയ്തപ്പോൾ വിദ്യാജിയെ വീണ്ടും കൊണ്ടുവരണം, വിദ്യാജിയെ കൊണ്ടുവന്ന് പഴയ ലെജൻഡറി മെലഡീസ് പോലെയുള്ള കുറച്ച് പാട്ടുകൾ ചെയ്യിക്കണം എന്ന് പ്രൊഡ്യൂസർ ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ഡയറക്ടറായിട്ടുള്ള ഡിസ്കഷൻ വരികയും വിദ്യാജി ഓൺ ബോർഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ആസ് എ ഫിലിം തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു ടീമാണ് ലൈക്കിനോ. ഇവരൊരുമിച്ച് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ എ വൈൽ ദ ഗെറ്റിംഗ് ബാക്ക് ടുഗെദർ. രണ്ടുപേരും ഒരുപോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, സിയാദക്കാണെങ്കിലും വിദ്യാജിയാണെങ്കിലും. അവരുടെ ഒരു തിരിച്ചുള്ളൊരു, പിന്നെ സിയാദക്ക ആസ് എ പ്രൊഡ്യൂസർ ഓൾസോ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കി അറിയാം, മലയാളത്തിലെ ലെജൻഡറി ക്ലാസിക് സോങ്സ് എന്ന് പറയാവുന്ന ഒരുപാട് പാട്ടുകൾ സിയാദ് കോക്കേഴ്സ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമകളിൽ നിന്ന് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിലും പാട്ടുകൾ വളരെ മനോഹരമാണ്. ഇതുവരെ ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിലും ലിസ്ണേഴ്സിൻ്റെ വൈസ് ആണെങ്കിലും പാട്ടുകൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. സമ്മർ പത്രത്തിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ മ്യൂസിക് ഡയറക്ടർ കോംബോ കൂടെ റീജോയിൻ ചെയ്യും. അതാണ് എക്സാക്ട്ലി. ഈ ഇപ്പോൾ വിദ്യാസാഗറിൻ്റെ മ്യൂസിക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അതിൽ തന്നെ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിൽ ഒരു ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ 80s വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിനെ പ്രണയിച്ച ആൾക്കാർ, 20s കിഡ്സിലെ മ്യൂസിക്കിനെ പ്രണയിച്ച ആൾക്കാർ, അങ്ങനെ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വിദ്യാജി ഒരു കോൺസേർട്ട് നടത്തുമ്പോൾ ഈ പഴയ ആൾക്കാരിൽ നിന്ന് പുതിയ ജെൻസി കിഡ്സിലേക്ക് ആ മ്യൂസിക്കിൻ്റെ ടേസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായി കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മെമ്മറി ലൈനിൽ ചോദിക്കുകയാണെങ്കിൽ വിദ്യാസാഗറിൻ്റെ ഏത് പാട്ടായിരിക്കും ഒരു അത്രയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നോക്കുന്നത്? ഒരു പാട്ടെന്ന് പറയാൻ അങ്ങനെ പറ്റുമോ? എത്രയോ മനോഹരമായ ഗാനങ്ങൾ ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ നിൽക്കുന്നൊരു പാട്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത് എഞ്ചിനീയറിംഗ്. അപ്പോൾ അവിടെ കോളേജ് പഠിക്കുന്ന സമയത്ത് വിജയ് അഭിനയിച്ചൊരു സിനിമയുടെ ഷൂട്ടിംഗ് എൻ്റെ കോളേജിലാണ് നടന്നത്. അപ്പോൾ അത് വിദ്യാജി മ്യൂസിക് നൽകിയ സോങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു ക്രൗഡിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്, ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു മൊത്തം എല്ലാവരും. അപ്പോൾ ആ പാട്ടിങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഒബ്വിയസ്ലി ഇങ്ങനെ പ്ലേ ചെയ്യുമല്ലോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സോങ് ആയിരുന്നു. നീ കാറ്റ് നാൻ മരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, വിദ്യാജി ചെയ്ത സോങ്ങാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് വിദ്യാജിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണ് നീ കാറ്റ് നാൻ മരം എന്നുള്ള സോങ്ങ് തമിഴിൽ. അതുകൂടാതെ എത്രയോ എത്രയോ ഗാനങ്ങൾ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷമാണെങ്കിലും ഞാൻ തന്നെ അഭിനയിച്ച പല സിനിമകളിലും വിദ്യാസാഗർ സാർ മ്യൂസിക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പല ഇൻ്റർവ്യൂസിലും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കാരണം 21 കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജി ഈണം നൽകിയൊരു ഗാനത്തിൽ അഭിനയിക്കാനായിട്ട് വീണ്ടും. അതെ, കാരണം ഞാൻ വിദ്യാജി ഈണം നൽകി ഞാൻ അഭിനയിച്ച സിനിമകളിലെല്ലാം ഞാൻ വില്ലനായിട്ടുമൊക്കെയാണ് അഭിനയിച്ചത്. അപ്പോൾ ഗാനങ്ങളുടെ ഭാഗമായിരുന്നില്ല. മീശമാധവനിലൊക്കെ ഇപ്പം പാപ്പച്ചി ഉണ്ടെങ്കിൽ ഇപ്പം പാപ്പച്ചിക്ക് പാട്ടില്ലല്ലോ. അതെ, റൊമാൻറ്റിക് ട്രാക്ക് വരുന്നത്, റൊമാൻറ്റിക് ട്രാക്ക് വരുന്നത് ഇപ്പോൾ ഇത്രയും നാൾക്ക് ശേഷം, 21 ശേഷമാണ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗാനത്തിൽ, ഒരു ഡ്യുവറ്റ് സോങ്ങിൽ ഞങ്ങൾക്ക് രണ്ടുപേരോട് ഒരുമിച്ച് വിദ്യാജിയുടെ സംഗീതത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ശ്രുതിക്ക് എങ്ങനെ ഒരു മെമ്മറി ലൈൻ, എങ്ങനെ വിദ്യാസാഗർ മെമ്മറി ഏതാണ്? ഐ ഫീൽ ലൈക്ക് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, ഡിഫറെൻറ്റ് ഇമോഷൻസിൽ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റി, ഏത് ഇമോഷനിലാണെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ട്രക്ക് ലോഡ് ഓഫ് സോങ്സ് ഉണ്ടല്ലോ. സോ ദെൻ ഒരെണ്ണം എടുത്തു പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു ജനറേഷൻ ഷിഫ്റ്റ് വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വിദ്യാസാഗർ മ്യൂസിക്കിനെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു ആളൊക്കെയാണോ അങ്ങനെ നമ്മുടെ ജനറേഷനിൽ? അങ്ങനെ എങ്ങനെയല്ല, ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ സോങ്സ് പൊതുവെ ഞാൻ അങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. ഇതിപ്പം ഇന്ദ്രേട്ടനൊക്കെ പാട്ടുകളെ പറ്റി ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ അയ്യേ എന്ന് പറഞ്ഞിരിക്കുക. കാരണം എനിക്കങ്ങനെ പാട്ടുകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെയാണ്. ആൻഡ് ഓൾസോ ഐ ആം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഇങ്ങനെ ഇങ്ങനെ ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറിൻ്റെ വർക്കിൻ്റെ പാർട്ട് ആവാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കേട്ടോ. എനിക്ക് എൻ്റെ ലാസ്റ്റ് മൂവി ഐ മീൻ സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, ലാൽജു സാർ ആയതുകൊണ്ടാണ് വിദ്യാജിയെ നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ടിൽ പാടി അഭിനയിക്കാൻ പറ്റിയത്. പഞ്ചാരക്കോ പാൽക്കുടം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതിന് മുന്നേയും ഈ മീശ മാധവൻ അങ്ങനെ എല്ലാത്തിലും നമ്മളൊരു ഇപ്പം കോക്കേഴ്സ് മീഡിയ തന്നെ വിദ്യാസാഗർ കോൺസേർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏത് കോൺസേർട്ട് ഉണ്ടെങ്കിലും വിദ്യാജി ഇവിടെ ഒരു മ്യൂസിക് ഉണ്ടെന്ന് പറയുമ്പം അതിനോടുള്ള ഇഷ്ടം എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഈ റിലേഷൻഷിപ്സും പാരന്റ്ഹുഡും പ്രഗ്നൻസിയും ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു കഥയാണല്ലോ മാരിവിലിൻ ഗോപുരങ്ങളുടെ. അപ്പോൾ ഇത് ഇങ്ങനൊരു കഥ നമ്മൾ ഒരു
സോഷ്യൽ സ്ട്രാറ്റത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരുപാട് സ്റ്റിഗ്മ നിറഞ്ഞൊരു സൊസൈറ്റിയുടെ മുന്നിലോട്ടാണ് ഇത് വയ്ക്കുന്നത്. ഉറപ്പായിട്ടും ഭയങ്കര ഒരു ഓറിയൻറ്റേഷൻ കൈൻഡ് ഓഫ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ടേക്ക് എടുക്കേണ്ടി വരും സിനിമയ്ക്ക്. ഈ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് ഒരു പേഴ്സണൽ ടേക്ക് എങ്ങനെയായിരിക്കും അതിൽ? സോഷ്യൽ എല്ലാ സിനിമകളും സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ സിനിമകളും ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു കാര്യമില്ല. ഇതൊരു എൻ്റർടൈനറാണ്. ഇതിൽ ഈ പറഞ്ഞതുപോലെ പല ഐഡിയോളജീസിൻ്റെ ഒരു ക്ലാഷ് ഉണ്ട്. ആ പല ഐഡിയോളജീസും നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ക്യാരക്ടേഴ്സിൽ, ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെ അല്ലല്ലോ, എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ലല്ലോ. ഇപ്പം എൻ്റെ ഐഡിയോളജി അല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഐഡിയോളജി ആയിരിക്കില്ല ശ്രുതിക്ക്. അപ്പം അങ്ങനെയുള്ളൊരു ഐഡിയോളജി ക്ലാഷ് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പലരുടെയും അഭിപ്രായങ്ങൾ, അതിൻ്റെ ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ വരുന്നുണ്ട്. ബട്ട് ആസ് എ ഫിലിം അങ്ങനെ ഒരു ഒരു സോഷ്യൽ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു കുത്തിത്തിരുക്കൽ അങ്ങനെ ഈ സിനിമയ്ക്കകത്തില്ല. വളരെ സ്മൂത്ത്, ഒരു സ്മൂത്ത് ഫൺ റൈഡാണ് സിനിമ. ഒരു ഫൺ റൈഡാണ് മൊത്തത്തിൽ. ആദ്യം മുതൽ അവസാനം വരെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് വളരെ രസകരമായിട്ട് നർമ്മം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയാണ് അത് പറഞ്ഞു പോകുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഫിലിം ദർ ഇസ് ഇമോഷൻ ആൻഡ് ദർ ഇസ് എ ഈ പറഞ്ഞ നാല് കഥാപാത്രങ്ങളുടെയും ഇഷ്യൂസിനൊരു പരിഹാരവും അവസാനം വരുന്നുണ്ട്. സോ ഇത് വളരെ സ്മൂത്ത് റൈഡാണ് സിനിമ. സോ ഐ വുഡൻറ്റ് ഗോ വിത്ത് ദ ഫാക്ട് ദറ്റ് യു നോ നമ്മൾ ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും നമ്മൾ ഒരു സോഷ്യൽ മെസ്സേജ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. സംടൈംസ് സം ഫിലിംസ് എൻ്റർടൈനേഴ്സ് ആൻഡ് ദേ ആർ മെന്റ് ടു എൻ്റർടൈൻ, അതിനങ്ങനെ കണ്ടാൽ മതി. Me, I feel like ഈ സിനിമയിൽ ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഐ തിങ്ക് ഇസ് ദ സോഷ്യൽ മെസ്സേജ്, യു നോ, ലൈക് യു കാൻ ചൂസ്. ക്ലാഷ് വരുമ്പോൾ എന്ന് പറയുമ്പോഴും ടീസറിൽ ഒരു സീൻ ഉണ്ടല്ലോ, വിൻസിയുടെ ഒരു ഡയലോഗിൽ ശ്രുതിയുടെ ഒരു ഐഡിയോളജിക്കൽ ഷെറിന്റെ. അപ്പൊ അത് അത് ആ ക്യാരക്ടറിന്റെ ഒരു തോട്ടാണ് അത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് സെയിങ് ഷെറിന്റെ ആ തോട്ട് ഷെറിന് ശരിയാണ്. മേ ബി മീനാക്ഷിക്ക് അത് തെറ്റായിരിക്കും. ജസ്റ്റ് ലൈക്ക് എനി അതർ, എനി ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യം എടുത്താൽ തന്നെ നമ്മളൊരു വീട്ടില് ഒരു ഇപ്പൊ എനിക്കുള്ള ഒപ്പീനിയൻ അല്ല പൂർണ്ണമേക്ക്, ചിലപ്പോൾ നമ്മൾ ഒപ്പീനിയൻസ് വേരി ചെയ്യും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു അഡ്രസ് ദി അതർ പേഴ്സൺസ് ഒപ്പീനിയൻ ആൻഡ് ഗോ അഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരാൾ ഞാനുമായിട്ട് മാച്ച് ആവാത്തോണ്ട് ആ എനിക്കിനി വേണ്ട എന്ന് അതല്ലല്ലോ. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദേർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ ബാലൻസ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം, ഒരു യൂണിഫോം പ്ലാറ്റ്ഫോം വേണം വേർ ബോത്ത് ഓഫ് എസ് അഗ്രി ആൻഡ് ഗോ ഹെഡ് ഇൻ വൺ പർട്ടിക്കുലർ ഡയറക്ഷൻ. അങ്ങനെ ഒരു സാധനമാണ് ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ടു ഗോ ഹെഡ്. സോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയില് ഒരു ലൈറ്റർ കോണ്ടന്റ് ഉള്ള ഒരു, അല്ലെങ്കിൽ ലൈറ്റർ മൂഡുള്ള ഒരു സിനിമ വരുമ്പോൾ എപ്പോഴും ഓഡിയൻസിന് ഒരു റിലീഫ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു ഇപ്പൊ പ്രേമലു ഒക്കെ ഒരു സർപ്രൈസ് ഹിറ്റ് ആയിട്ട് ഇപ്പോൾ തിയേറ്ററിലൂടെയാണ്, ഒരു നോ ബ്രെയിനർ കൈൻഡ് ഓഫ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ്. ഒരു പെർഫോമറെ സംബന്ധിച്ച് ഒരു ഒരു ലൈറ്റർ മൂഡുള്ള ഒരു സിനിമയുടെ സെറ്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ റിലീഫ് പോയിന്റ് ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ ഒരു ലൊക്കേഷനിലുള്ള ഒരു മൂഡും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, ഭയങ്കര ജോയിലായിരുന്നു. ഇപ്പോൾ ഇപ്പം ഞാനും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, അമരക് ബ്രന്ദോണി പോലത്തെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അമരക് ബ്രന്ദോണി പോലെ ഒരു പടം ചെയ്യുമ്പോൾ ലൊക്കേഷനിലുള്ള ഒരു മൂഡ് ഭയങ്കര അപ്ബീറ്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി അടിച്ച് തമാശ അടിച്ച്. അപ്പോൾ ആ സിനിമയുടെ ഒരു മൂഡ് ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ചെയ്യും. സോ എങ്ങനെ ഈ രേഖ ചെയ്യുമ്പോൾ ഒരു മൂഡും ഇതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു മൂഡ് അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്? ആ, ഉണ്ടായിട്ടുണ്ട്. രേഖ ചെയ്യുമ്പോൾ അവിടെ ഫുള്ള് ഡാർക്കായിട്ട് എനിക്ക് എന്ന് വെച്ചാൽ എല്ലാവരും അതിൻ്റെ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സിലാണ്. ആരും കളിച്ചിരി പരിപാടി ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. കഥാപാത്രം ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ കുറെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കും സ്പോട്ടിൽ ഇരിക്കുന്ന സമയത്ത്. ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ വട്ട് ജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അവിടെ കോമഡി അടിച്ച് തമാശ അടിച്ച് ഉണ്ടെങ്കിലും ബട്ട് റൈറ്റ് ഓൺ സ്പോട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ അത്ര ഒരു ഫ്രീ ആവാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇനോ ആ ഒരു തമാശയും ഒക്കെ ആ സിനിമയുടെ ഒരു ഭാഗമാണ്. സോ അത് ഇതിപ്പം ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാരക്ടറിൽ ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് ബാക്കി ഞങ്ങളുടെ നാല് പേരുടെയും കെമിസ്ട്രീനെ ബാധിക്കും. നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനത് പറയുമായിരുന്നു, ഇപ്പം ഇന്ദ്രജിത്തേട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടർ എനിക്ക് ഒരു ഷെൽ ബ്രേക്ക്, എനിക്ക് അങ്ങോട്ട് മീ ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യും, നമുക്ക് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ഇന്ദ്രാട്ടൻ തന്നെയാണ് സെറ്റിലെന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. പുള്ളി തന്നെ ഇനീഷ്യേറ്റ് എടുത്ത് ആ ഐസ് ആണ്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫുൾ ചില്ലാണ് നാല് പേരും. എന്തോ അല്ല, അതെ അത് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. മുൻധാരണ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്നുള്ളതും നല്ലൊരു ആക്ടർ ആണെന്നുള്ളതും അതിന്റെ റെസ്പെക്ടും അതിന്റെ അതിനൊരു സ്പേസും നമ്മൾ എപ്പോഴും ഇട്ടിട്ടാണല്ലോ പൊതുവെ നിൽക്കുക. രാജുവേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ ഇല്ലെങ്കിലും കോട്ട് സീനിൽ ഇരിക്കുകയായിരുന്നു. അപ്പം രാജുവേട്ടൻ വരും, കഴിയും, പോവും.
ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ ഒരു സെൽഫി പോലും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം മൂപ്പരുടെ ചേട്ടനാണല്ലോ ആ മൂടാ പ്രതീക്ഷിച്ച, പക്ഷെ കംപ്ലീറ്റ്ലി വേറൊരു പെർസ്പെക്റ്റീവ് ആയിപ്പോയി. ഒരു ഓഡിയൻസിന് ഒരു ക്യാരക്ടറിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ട ശേഷം ഒരു ടേക്ക് ബാക്ക് അല്ലെങ്കിൽ ആ ആ ക്യാരക്ടർ എത്ര നേരം മനസ്സിൽ നിൽക്കുന്നു എന്നതിലാണ് ഒരു ക്യാരക്ടറുടെ ലൈഫ് ടൈം വരുന്നത്. ഒരു പെർഫോമറെ സംബന്ധിച്ച് ഒരു സെറ്റിൽ പാക്കപ്പ് വിളിച്ച് ഒരു കട്ട് വിളിച്ച് പാക്കപ്പ് കഴിഞ്ഞിട്ട് അതും അങ്ങനെയാണോ, എത്ര നേരം ആ ക്യാരക്ടർ ഉള്ളിൽ നിൽക്കുന്നു, അതാണോ ഒരു ലൈഫ് ടൈം ഒരു ക്യാരക്ടർ? എനിക്ക് അങ്ങനെയില്ല. ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡിസ്കണക്ട് ആവും. കാരണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അടുത്തൊരു വർക്കിലേക്ക് കയറേണ്ടി വരും. നമ്മുടെ പ്രീവിയസ് സിനിമയിലെ ക്യാരി ഓവർ ആയിട്ട് അടുത്തൊരു സിനിമയിലൊക്കെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ യു ഹാവ് ടു യു മൈറ്റ് ഹാവ് വെരി മിനിമൽ ടൈം ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി പുതിയൊരു ഒരു ക്യാരക്ടറിലോട്ട് കയറാനായിട്ടുള്ള ഒരു മിനിമൽ ടൈം ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ സിനിമ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ഞാൻ വേറെ പടത്തിലേക്ക് പോയി. അപ്പോൾ അതും കൊണ്ട് ക്യാരി ഓവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഫൺ ജോവിയൽ മൂഡ് എനിക്ക് നേരെ ഇപ്പോൾ റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത എക്സ്ട്രീംലി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പ്രോബ്ലി എക്സ്പീരിയൻസ് കൊണ്ടാവാം ഒരു ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡിസ്കണക്ട് ആവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും? എനിക്ക് ഫീൽ ലൈക്ക് ഓരോ ഡിറ്റാച്ച്ഡ് ആവും ഇത് ചെയ്ത് ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും ശ്രുതി ആസ് ദ പേഴ്സൺ. അപ്പോൾ ഒരു എംപതി എന്നുള്ളത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ സം വേ ഓർ ദ അദർ. എങ്ങനെയാ എന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല. ബട്ട് ഐ ഡു ഡിറ്റാച്ച് മൈസെൽഫ് ഫ്രം ദ ക്യാരക്ടർ. ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഐ ഡിറ്റാച്ച് മൈസെൽഫ്. പക്ഷെ ആ ക്യാരക്ടർ പൂർണ്ണമായിട്ടും അങ്ങനെ ലൈക്ക് ഐ റിമെമ്പർ പാർട്സ് ഓഫ് ആര ചിത്ര, പാർട്സ് ഓഫ് നീരജ്, അങ്ങനെ കുറച്ച് ഉണ്ട്. ഇളമേതൊക്കെ വരുമ്പോഴും ഒരു മെച്ചുവർ റൊമാൻസ് ആണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രിയേറ്റർ പെർസ്പെക്റ്റീവിൽ വരുമ്പോഴും ഇത്തരം ഈ പേഴ്സണൽ ക്യാരക്ടറൊക്കെ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഇളമയെ ഇതുപോലെ കുറേ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദാറ്റ് വാസ് ഫ്രാൻസിസിൻ്റെയും എൻ്റെയും ഫസ്റ്റ് റൈറ്റിംഗ് പ്രോജക്റ്റ് ആയിരുന്നു കോവിഡ് സമയത്ത്. ആൻഡ് എനിക്ക് റൊമാൻസ് എഴുതാനും അതിൽ വർക്ക് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ദെൻ ഇങ്ങനത്തെ ഇളമയ്ക്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ അഞ്ച് ആൾക്കാരെ പറ്റുള്ളൂ സെറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. പ്രൊഡക്ഷൻ നിന്ന് ഭയങ്കര കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. കോവിഡ് സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആമസോൺ ഹാഡ് ഗിവൻ എക്സ് വൈ സെഡ് കൺസ്ട്രെയിൻസ്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഓൺലി ടു പീപ്പിൾ കൻ ബി പ്രസന്റ്, ടു ആക്ടേഴ്സ് മാക്സിമം, രണ്ട് ആക്ടേഴ്സേ പറ്റുള്ളൂ. അതൊക്കെ അത്രയും കൺസ്ട്രെയിൻസ് ഉണ്ടായിട്ടാണ് ഇളമ എഴുതിയത്. അപ്പോൾ ടു പീപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസും ഞാനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വെന്റ് ടു റൊമാൻസ്. ആൻഡ് നമ്മുടെ ലൈഫിൽ നിന്ന് കുറെ ഇൻസ്റ്റൻസസ് ഇളമയിലുണ്ട്. എന്ന് വെച്ചാൽ ബെഡില് നനഞ്ഞ തോർത്തിടുന്നു ഞാനാണ്. ചായ ഉണ്ടാക്കാൻ അറിയാത്ത ഫ്രാൻസിസ് ആയിരുന്നു, ഇപ്പം അറിയാം. ഇപ്പം ഞാൻ തോർത്തൊന്നും ഇടാറില്ല. ഒരു ഒരു സിനിമയുടെ ഇപ്പോൾ പ്രീവിയസ്ലി ചെയ്ത ഒരു സിനിമയുടെ പേര് പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു മെമ്മറിയിലേക്ക് കയറി വരുന്ന ഒരു ഇമേജ് എന്താണെന്ന് പറയാൻ പറ്റും? കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് മെമ്മറിയിൽ വരുന്നുണ്ടോ? അവിടുത്തെ ലൊക്കേഷൻസ് തന്നെയാണ് കൽക്കട്ട. ആ ലാൻഡ്സ്കേപ്പ് ആയി, ലാൻഡ്സ്കേപ്പ് ആണ് അവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ ആ ഒരു സിനിമ മാത്രമേ കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ അപ്പോൾ അവിടെ ഞാൻ സ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ, അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് അത് ഭയങ്കര യുണീക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല പിന്നീട് അതിന് ശേഷം മലയാള സിനിമയിൽ കൽക്കട്ട വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടാവുമായിരിക്കും, ഐ നോട്ട് ഷുവർ. പക്ഷേ എനിക്ക് വളരെ ഒരു ലെങ്തി ഷെഡ്യൂളായിരുന്നു. അപ്പം എല്ലാ ദിവസവും ലൊക്കേഷനിൽ പോവുക, അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യുക. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഒരു കൾച്ചറും ഒരു ലാൻഡ്സ്കേപ്പും ബിൽഡിങ്സ് ആണെങ്കിലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു സിറ്റിയാണ്. അതാണ് എൻ്റെ മനസ്സിലാകുന്നത്. ട്രാവൽ ചെയ്യാനും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കാണേ കാണേ പറഞ്ഞ എങ്ങനെയായിരിക്കും എൻ്റെ മെമ്മറി ഓഫ് കാണേ കാണേ? അയ്യോ, കാരണം ഞാൻ കാണേക്കാണെ ഞാൻ പിക്ക് ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മള് കരിയറിലെ എല്ലാ സിനിമകളും നോക്കിയാൽ കാണേക്കാണെ ക്യാരക്ടറിന് ഒരു ഒരു ഡൈനാമിക്സ് ഉണ്ട്, ഒരു എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട് ബാക്കിയുള്ളതെന്ന് നോക്കുമ്പോ. അതാണ് കാണേക്കാണെ ചോദിക്കാൻ കാരണം. ഓഡിയൻസിന്റെ സിമ്പത്തി അല്ല, അതല്ല അല്ല, ആ കഥയിൽ ആ ക്യാരക്ടറിന് ഒരു ശ്രുതി ചെയ്യുമ്പോ അത് ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് ആ ക്യാരക്ടറിന്. ആ കാണേക്കാണെ സിനിമ മെമ്മറി ഓഫ് കാണേക്കാണെ ഐ ഫീൽ ലൈക്ക് മറ്റേ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കും. എനിക്ക് മനുവിന്റെ കൂടെ വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് എന്താ പറയാ,
മനു ഷെറിനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന രീതി, അത് ഐ ഡോണ്ട് തിങ്ക് ഐ ലെവർ ഫോർഗെറ്റ് ദാറ്റ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. അതാണോ ചോദിച്ചത്? ഓക്കെ. എന്നിവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മെമ്മറിയിലേക്ക്? അട്ടപ്പാടിയിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു വീട്ടില്. കൽക്കട്ട ന്യൂസ് പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ആണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല. അവിടെ കുറെ എന്തായിരുന്നു അതിന് പറയാ, നെല്ലിക്കയുടെ തോട്ടം കുറെ ഉണ്ട്. അത് മാത്രമായിരുന്നു ഉള്ളത്. ആൻഡ് ദേർ ഇസ് നോ കണക്ടിവിറ്റി, ഒരു പരിപാടിയില്ല. നമുക്ക് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല. ഫെൻസ് വെച്ചിട്ടുണ്ട്. ആന ഇറങ്ങുന്ന ടൈമാണ്, അവിടെ ഉണ്ട് ആനയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര, ഞങ്ങൾ കുറച്ചുപേര് മാത്രം ആ ഒരു സ്ഥലത്ത് കുറെ ദിവസം. നല്ല രസമായിരുന്നു ആ ഒരു ആ പ്രോസസ്സ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും കൂടെയാണല്ലോ സർജാനോ എന്നിവരെ പറ്റി സംസാരിക്കും. രഞ്ജിത്തേട്ടൻ്റെ പടത്തിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് സ്റ്റുഡിയോയിൽ വരുമ്പോഴൊക്കെ ഈ എന്നിവരെ പറ്റി ഭയങ്കരമായിട്ട്. ഞാൻ ഏറ്റവും ഞാൻ ചെയ്തതിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ്. ആരുടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണം എന്ന് പറയാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണ് എന്നിവർ. അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നിലുള്ളൊരു പെർഫോമറിനെ ഞാനും ചിലപ്പം കണ്ടിട്ടുണ്ടാവും അതിലാണ്, ഞാനും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് അതിലാണ്. അതിനുള്ള സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൊത്തം. അതിലും എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ ആയിരുന്നു സാർ പ്ലാൻ ചെയ്തതും ഞങ്ങളടുത്ത് ഡിസ്ക്രൈബ് ചെയ്തതും. നമ്മളെ ഓരോ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് മുമ്പ് തരുന്ന ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വെരി പ്രൗഡ്. ഇപ്പോഴും പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ സിനിമയെ പറ്റി പറയുന്നത്. രേഖ, രേഖയിൽ എന്താണ് മെമ്മറി? രേഖയുടെ വീടുണ്ട്. അത് ആക്ച്വലി കാസർഗോഡ് ഏരിയ ആണ് കാണിക്കുന്നതെങ്കിലും ഇവിടെ എറണാകുളത്താണ്. അപ്പം ആ വീട് ഇപ്പോഴും ആ രേഖയുടെ റൂം, അപ്പം ഞങ്ങൾ വീണ്ടും പോയി ഷൂട്ട് ചെയ്യാൻ, ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ വീട്ടിലോട്ടൊന്ന് പോയപ്പോഴത്തേക്കിനും പെയിൻറ്റൊക്കെ അടിച്ച് നിലമൊക്കെ ടൈൽസൊക്കെ ഇട്ടു. അപ്പം നമുക്കത് ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. നമുക്കത് അയ്യോ ഇത് ഇനിയത് കിട്ടത്തില്ലല്ലോ, ആ ഒരു സ്പേസിന് കിട്ടത്തില്ലല്ലോ എന്നുള്ളത്. അതുപോലെ മറ്റേ പെൻഡാമേനകയിൽ ഷൂട്ട് ചെയ്ത സ്ഥലം, അപ്പോൾ ആ ദാബയുടെ അവിടേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്ക് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, ആ സ്പേസും കാര്യങ്ങളും ഇവിടെയൊക്കെയായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തത്, ആ സാധനം ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലെയാവും. കഴിഞ്ഞിട്ട് ഇനിയുള്ളൊരു സിനിമ കാഴ്ച എങ്ങനെയാണ്? വേറെ ഒരു സിനിമയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞിട്ട് വരുൺ പണിക്കർ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദീപു കരുണാകരനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഡയറക്ടർ ദീപു കരുണാകരൻ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ മറ്റൊരു സിനിമ നടക്കുന്നുണ്ട്. അത് ഷൂട്ടിംഗ് തീരാനുണ്ട്. ഒരു 3 ഡേയ്സ് കൂടെ ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നെക്സ്റ്റ് വീക്ക് തുടങ്ങാൻ പോകുന്നത് എംബ്രാൻ. എംബ്രാൻ ഓൾറെഡി തുടങ്ങി, പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കാണ്. അമേരിക്കയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്, അപ്പോൾ അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓൾറെഡി ഇന്ത്യയിലും UKയിലും ഓരോ ഷെഡ്യൂൾസ് കഴിഞ്ഞു. പിന്നെ പുതിയ വെബ് സീരീസ് ഒരെണ്ണം വരുന്നുണ്ട്. ഐ തിങ്ക് നെക്സ്റ്റ് മന്ത് ആണ് അത് ലോഞ്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. തെലുഗു ആണ്. അപ്പോൾ അത് ബൃന്ദ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ്, എൻ്റെ തെലുഗുലെ ആദ്യത്തെ വെബ് സീരീസ് ആണ്. സോ ഞാനും തൃശയുമാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അതാണ് നെക്സ്റ്റ് വരാൻ പോകുന്ന ഓൺലൈൻ OTTയിലെ പുതിയ പ്രോജക്റ്റ്. ശ്രുതിയുടെ എങ്ങനെയാണ്? എനിക്ക് ഇനി 2 റിലീസ് ഉണ്ട്, ഗിർ ആൻഡ് നടന്ന സംഭവം. എന്നിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫാർമ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ഫോർ ഹോട്ട്സ്റ്റാർ. PR അരുൺ ഡയറക്ട് ചെയ്യുന്നത് വിത്ത് നിവിൻ ആൻഡ് രജത് കപൂർ. ഇരവ് എന്ന് പറയുന്നൊരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. പിന്നെ ഡിമോണ്ടി കോളനിയുടെ സെക്കൻഡ് പാർട്ടിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും അത് രണ്ടാണ് ഇപ്പോൾ ഉള്ളത്. As of now, മാരുവില്ലും ഗോപുരങ്ങളാണ് the only excitement. അപ്പോൾ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. Thank you. Thank you so much.